പ്രകാശിക്കുന്ന കബറാരാ? പ്രകാശിക്കുന്ന കബർ ഏത് പ്രവാചകന്റെ കബറാ? അല്ലാത്തവരെ പരിമളം അടിച്ചു വീശുന്നല്ലോ. സ്വർഗത്തിന്റെ വാസനയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, കാണുന്ന കബർ ഏത് പ്രവാചകന്റെ കബറാണ്? ജിബ്രീൽ പറയുന്ന നബിയേ, യാ റസൂലല്ലാഹ്, അത് പ്രവാചകന്മാരുടെ കബറല്ല നബിയേ, ഒരു പെണ്ണിന്റെയും മൂന്ന് മക്കളുടെയും കബറാണ് നബിയേ. സ്വർഗത്തിന്റെ പരിമളമടിച്ച് വീശുന്ന കബറു പ്രകാശിക്കുന്നു. ആ കബറിന്റെ അകത്ത് കിടക്കുന്നത് പ്രവാചകന്മാരല്ല, ഒരടിമ പെണ്ണും മൂന്ന് മക്കളുമാണ്. യാ റസൂലല്ലാഹ്, പ്രവാചകം ചോദിച്ചു, ജിബ്രീലെ, ആ കബറിന്റെ ചാരത്തേക്ക് എന്നെയും കൊണ്ടുപോകുമോ? ആ പ്രകാശിക്കുന്ന കബറിന്റെ ചാരത്തേക്ക് എന്നെയൊന്ന് കൊണ്ടുപോകുമോ ജിബ്രീൽ? അല്ലാഹുവേ, കബറിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരുടെ കബറാ? ജിബ്രീലേ, ഈ സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഈ പ്രകാശിക്കുന്ന കബറിന്റെ അകത്ത് കിടക്കുന്ന ഉമ്മയും മക്കളുമാരാ? ചിറ്റാറിലെ പെങ്ങളെ, നിനക്ക് പഠിക്കാറുള്ള ചരിത്രമാ പൊന്നുമോളെ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുന്നു, ഫിറൗനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായ മഹ്ദി മാഷിത എന്ന് പറയുന്ന ഒരു അടിമ പെണ്ണിന്റെയും മൂന്ന് മക്കളുടെയും കബറാട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ, ആരാ മാഷിത്ത? ആരാ മാഷിത്തയ്ക്ക് ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഫിറൗനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ് മാഷിത്ത. ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നു, മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാണ്. അവസാനം മൂസാ നബി പറഞ്ഞു കൊടുത്തു, മാഷിത്ത, എന്ത് നല്ല കാര്യം ചെയ്യുന്ന സമയത്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി പറഞ്ഞിട്ടേ തുടങ്ങാവൂ. ഫിറൗനിന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് ഫിറൗനിന്റെ മകളുടെ മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാ, ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാണ്. ആ സമയത്ത് മൂസാ നബി പറഞ്ഞത് ഓർമ്മ വന്നു, ഒരു പുതിയ ചീപ്പാണ് എടുക്കുന്നത്. മാഷിത്ത പറഞ്ഞു, ബിസ്മില്ലാ, അവിടെ നിന്നുകൊണ്ട് ബിസ്മി പറയുകയാണ്. ഫിറൗനിന്റെ മകള് കേട്ടു, ഫിറൗനിന്റെ മകള് കേക്കൂ, പാപ്പയുടെ ചെവിയിലെത്തിച്ചു. ഫിറൗന് മാഷിത്തായ പിടിക്കുകയാണ്. കൊട്ടാരത്തിലെ അടിമ പെണ്ണ് മുസ്ലിമായെന്നറിഞ്ഞ വെളിയിൽ ണക്കേടാണല്ലോ. ഒരുപാട് ഉപദേശിച്ചു നോക്കി, അവസാനം നാട്ടുകാര് മുഴുവനും അറിഞ്ഞു. അല്ലാഹുവേ, ഫിറൗനെ നേതാക്കന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടി, എന്നിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങളുടെ തീരുമാനം എന്താ? ആ സമയത്ത് യോഗം ഐക്യകണ്ഠേന ഒരു തീരുമാനമെടുത്തു, ഇവിടെ എങ്ങനെയെങ്കിലും ഇസ്ലാമിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണം, മാതൃകയാകുന്ന രീതിയിൽ ഒരു ശിക്ഷ കൊടുക്കണം. അല്ലാഹുവേ, ചെയ്തത് എന്തെന്നറിയുമോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ, ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിച്ചു. തിളച്ചു മറിയുന്ന എണ്ണയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ശത്രുക്കള് ചോദിച്ചു, മാഷിത്ത, വല്ല മാറ്റവുമുണ്ടോ? മാഷിത്ത, എന്റെ തീരുമാനത്തില് മാറ്റമുണ്ടോ? മാഷിത്ത ബീബി പറഞ്ഞത് എന്തെന്നറിയുമോ? എന്നെ കൊന്നാലും ഞാൻ മടങ്ങി വരൂല, എന്നെ കൊന്നാലും അല്ലാനെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ വരൂല. ശത്രുക്കള് പറഞ്ഞു, മാഷിത്ത, ഈ എണ്ണ നിനക്കുള്ളതല്ല, അങ്ങോട്ട് നോക്കൂ മാഷിത്ത. മൂത്ത മകളെ ശത്രുക്കൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരികയാണ്. തന്റെ ദുന്ത് പ്രസവിച്ച പൊന്നുമോ
വലിച്ചിടച്ചു കൊണ്ടുവന്ന് ചരിത്രം പറയുന്ന ഏഴു വയസ്സാ തന്റെ പൊന്നാര മകളെ കൊണ്ടുവന്ന് തിളച്ചു കൊണ്ടിരിക്കുന്ന എണ്ണയുടെ മുകളിൽ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് ശത്രുക്കള് ചോദിക്കുന്നു, മാഷിത്താ വല്ല തീരുമാനത്തില് മാറ്റമുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ പൊന്നുമോളെ ഈ എണ്ണയ്ക്കകത്തിട്ട് കരിക്കുമെന്ന് പറയുമ്പോ ഒമ്പതര മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദന എന്നു പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പറയുന്നു, മോളെ കരയല്ലേ, എന്റെ പൊന്നുമോള് കരയല്ലേ, നമുക്ക് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാം, നാളെ റബ്ബിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് തിളച്ച എണ്ണയിലേക്ക് യാത്രയാക്കുകയാ. തന്റെ പൊന്നാര മകളെ തിളച്ച എണ്ണയ്ക്കകത്ത് കിടന്ന് മരണപ്രാളത്തിൽ കിടന്ന് പിടയുന്നത് മാഷിത ബീബി കണ്ടുകൊണ്ടിരിക്കുകയാ. ചിരിച്ചു പെങ്ങളെ അപ്പഴും പുഞ്ചിരിക്കുന്ന മുഖത്തോളം മാഷിത നോക്കി നിൽക്കുകയാ. ശത്രുക്കൾക്ക് ദേഷ്യമായി രണ്ടാമത്തെ കുഞ്ഞിനെയും കൊണ്ടുവന്നു. ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു, തീരുമാനത്തില് മാറ്റമുണ്ടോ? നിന്റെ തീരുമാനത്തില് മാറ്റമുണ്ടോ? മാഷിത പറഞ്ഞു, ഒരു മാറ്റവുമില്ല. രണ്ടാമത്തെ കുഞ്ഞിനെയും എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ. മൂന്നാമത് കൊണ്ടുവന്നത് ആരെയെന്നറിയോ? സുബ്ഹാനല്ലാഹ്, പാല് കുടിക്കുന്ന പൊന്നുമോനെയാ, പാല് കുടിക്കുന്ന ഒരു ചെറിയ പൊന്നുമോന്. അവനെ കൊണ്ടുവന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് ശത്രുക്കൾ പറഞ്ഞു, നോക്കൂ മാസിത്താ, നിന്റെ പൊന്നുമോന് നോക്കൂ മാസിത്താ, പാല് കൊടുത്ത് കൊതി തീർന്നില്ലല്ലോ, കണ്ട് കൊതി തീർന്നില്ലല്ലോ, ഇവനെയും കൊല്ലണോ മാസിത്താ? നിന്റെ പൊന്നാര മകന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. മാഷിത്ത ബീബിയുടെ കണ്ണ് നിറഞ്ഞു പോയി, നോക്കാനുള്ള ധൈര്യം കിട്ടിയില്ല. തന്റെ ഉമ്മ പടച്ചവനെ തന്റെ പൊന്നുമോനെ നോക്കാൻ കഴിയുന്നില്ല. തലതാഴ്ത്തി നിന്നിട്ടു മാഷിത്ത ബീബി കരയുകയാ. എല്ലാവരും വിചാരിച്ചു മാഷിത്ത തോറ്റുപോയെന്ന്. ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ മുഴുവനും ചിരിച്ച് കളിയാകുകയാണ്. മാഷിത്ത ബീബി നിന്ന് കരയുന്നുണ്ട്. ആ സമയത്ത് പാല് കുടിക്കുന്ന മകൻ നോക്കുമ്പോ തന്റെ പെറ്റുമ്മ നിന്ന് കരയുകയാ. എല്ലാവരും ഉമ്മാനെ കളിയാക്കുകയാ. ആ സമയത്ത് തന്റെ ഉമ്മാന്റെ കരച്ചില് മാറ്റാൻ ആ പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കാറില്ല. പക്ഷേ മാഷത്തെ ബീവിയുടെ മകന് സംസാരിക്കുകയാണ്, യാ ഉമ്മീ, പാല് കുടിക്കുന്ന മകൻ തന്റെ ഉമ്മാനെ വിളിക്കുന്നു, ഉമ്മ കരയല്ലേ ഉമ്മ, ഇവന്മാരുടെ മുന്നിൽ തോറ്റു കൊടുക്കല്ലേ ഉമ്മ, അമ്മ നമുക്ക് സ്വർഗമുണ്ടമ്മ, എനിക്ക് ചുംബനം തന്നിട്ട് എന്നെ ചിരിക്കുന്ന മുഖത്തോട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് യാത്രയാകുമ്മ. പാല് കുടിക്കുന്ന പൊന്നുമകനെ കരഞ്ഞുകൊണ്ട് പറയുമ്പോ മാഷിത്ത ബീബി പിന്നെയും നിന്ന് കരയുകയാ. ആ സമയത്ത് ഉമ്മാന്റെ കരച്ചല് മാറ്റാൻ ആ പൊന്നുമോ പറഞ്ഞത് എന്തെന്നറിയോ? ദുനിയാവിലെ തീ സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ, അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, അതാപ് കൊണ്ട് നിറച്ച നരകത്തിന്റെ തീ സഹിക്കാൻ എന്റെ ഉമ്മാന് കഴിയുവോ? എന്റെ ഉമ്മാനെ കൊണ്ട് പറ്റുവോ? നരകത്തെ കുറിച്ച് പറഞ്ഞു തീരുമ്പോ അല്ലാഹുവേ, ഓടി വന്ന് തന്റെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് യാത്രയാക്കുമ്പോ പെണ്ണേ ഈമാൻ എന്ന് പറഞ്ഞാൽ അതല്ലേ ഈ പൊന്നുമോളെ? അല്ലാഹുവേ, മാഷിത്ത ബീബി റളിയല്ലാഹു തആലാഹയുടെ മൂന്ന് മക്കളും മരിച്ചുപോയി. വന്നിട്ട് പറഞ്ഞു, തോറ്റുപോയി മാസിത്താ, നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി, നിന്നെ കൊല്ലാൻ പോവുകയാണ്, വല്ല ആഗ്രഹവും ഉണ്ടെങ്കിൽ പറമാസിത്താ, എനിക്കൊരുപാട് ഭക്ഷണം വിളമ്പിത്തന്ന പടല്ലേ,
എന്റെ പൊന്നുമോളെ വല്ലാതെ സ്നേഹിച്ചവളല്ലേ, വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറയാൻ പറയുമ്പോ പറഞ്ഞു, എന്നെ നിങ്ങൾ മരിച്ചിട്ട് എന്നെ കൊന്നിട്ട് കബറടക്കുമ്പോ ആ കബറിന്റെ അകത്തെ മൂന്ന് മക്കളെയും ഒന്ന് കുഴിച്ചിടണേ, എന്റെ മക്കളെ എന്റെ കൂടെ തന്നെ കബറടക്കണേ. യാ റസൂലല്ലാ, ആ പെണ്ണിന്റെ കബറാണ് നബിയേ. നിങ്ങളുടെ ആറടി മണ്ണ് നീ പ്രകാശിപ്പിക്കണേ അല്ലാ, ഞങ്ങളുടെ കബറിന്റെ അകത്ത് നീ സ്വർഗത്തിന്റെ പരിമളം തരണേ അല്ലാ. പടച്ചവരെ, മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഈമാ തട്ടിപ്പറിക്കാൻ വരുമ്പോ ഓടാ ശപിക്കപ്പെട്ടവനെ എന്ന് പറഞ്ഞ് എന്നുറക്ക പറഞ്ഞു മരിക്കുന്ന മുത്തക്കീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. സംഘാടകര ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ, ഇബ്ലീസ് കയ്യിൽ പിടിച്ചിട്ട് പറയും കൊടുക്കല്ലേ, പണമാണ് വലുത്, പണമാണ് വലുത്. ആ സമയത്ത് അവനോട് പറഞ്ഞു കൊടുക്കണം, എടാ പണമല്ലടാ വലുത്, സ്വർഗമാ. എനിക്ക് മരിക്കുന്ന സമയത്ത് സ്വർഗം കാണണം, എനിക്ക് ലായിലാഹ ഇല്ലല്ല പറഞ്ഞിട്ട് മരിക്കണം എന്ന ഒരു ആഗ്രഹത്തോടെ, എന്നൊരാഗ്രഹത്തോടെ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ അല്ലാഹുവേ, എല്ലാവരും നല്ല ഒരു സദഖയെടുത്തോ, നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. അല്ലാഹുവേ, എനിക്കൊരു നല്ല മരണം തരണമെന്ന ഒരു നിയത്തോടെ ഒരു സദഖ കൊടുത്തോ. അല്ലാഹുവേ, ആരെല്ലാം സദഖ കൊടുക്കുന്നോ ഇവർക്ക് നീ നല്ല മരണം കൊടുക്കണേ അല്ലാ. വെള്ളിയാടിച്ച രാവില് ഈമാനോട് കൂടിയുള്ള ഒരു മരണം കൊടുക്കണേ റബ്ബേ. ഈ സദഖ അതിനൊരു സബബാക്കണേ അല്ലാ. എല്ലാവരും നല്ല സദഖ, ബക്കറ്റ് പിരിവില്ലേ, പെട്ടെന്ന് എല്ലാരും പോക്കറ്റി കൈയിട്ടോ. ശൈത്താൻ പറയും പൈസയാ വലുത്, അവനോട് പറഞ്ഞു കൊടുക്കട സ്വർഗവാ വലുത്, കൈയിട് കൈയിട്ടോ, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരും. എന്താപ്പോ ബക്കറ്റ് പിരിവ് നടത്താൻ പറഞ്ഞപ്പോ ബിസ്ക്കറ്റും കടിയ, എടാ വഴുത് പറയുന്ന ഉസ്താന വച്ചവണ്ണം പോലും ഇല്ല, കേൾക്കാൻ വന്നവർക്ക് ബിസ്ക്കറ്റും കടി ഉള്ള അടികൊള്ളുന്നത് ചെണ്ടാ, പണം വാങ്ങുന്നത് മാരാര്, വഴുത് പറയുന്നവന് വച്ചവെള്ളം പോലും ഇല്ല. ആ ശരി, നടക്കട്ടെ. അള്ളാഹു ഹൗദൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഹൗദൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ, എന്റെ ബക്കറ്റും കൊണ്ടുപോയി ചങ്ങാതി, എല്ലാരും മുന്നിൽ നിന്ന് പൈസ പിടിച്ചിട്ട് പോയാൽ മതി, ഇടട്ടെ, അവൻ സ്വർഗത്തിൽ പോട്ടെ ഇൻഷാല്ലാ. അള്ളാഹു ബർക്കത്തിയുമാറാകട്ടെ, അള്ളാഹു ബർക്കത്തിയുമാറാകട്ടെ. എല്ലാരും മനസ്സറിഞ്ഞു ഇൻഷാല്ലാ, അൽഹംദുലില്ലാ. എല്ലാരും കുടിച്ചോ, ചായം കടി. അല്ലാഹു ബർക്കത്തിയ്ക്ക് മാറാകട്ടെ, അല്ലാഹു ബർക്കത്തിയ്ക്ക് മാറാകട്ടെ, ഉറക്കപ്പുറം അല്ലാഹു ബർക്കത്തിയ്ക്ക് മാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സദഖ കൊടുത്തു എല്ലാരും മനസ്സറിഞ്ഞിട്ട് സദഖ കൊടുക്കുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഖൈറും ബർക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്തിന്റെ പ്രതിഫലമാ പറഞ്ഞത്. അപ്പൊ അഞ്ചാമത്തെ പ്രതിഫലം, അഞ്ചാമത്തെ പ്രതിഫലം ഖബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ പരിമളം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആറാമത്തെ പ്രതിഫലം, നിർത്താറായോ, നിർത്താറായോ, നിങ്ങൾക്കും അടുത്തെങ്കിൽ പറയണം, ഞാൻ നിർത്തിയേക്കാം.
എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷമീർ അള്ളാഹുവെ, ഞങ്ങൾ ഇടത്തറയിൽ പഠിക്കുമ്പോ ഒരുമിച്ച് പഠിച്ച നിങ്ങളുടെ നാട്ടുകാരന് അവനും അവന്റെ അനുജനും എന്റെ ശരീരമാരായിരുന്നു. പക്ഷെ ഇന്ന് അവൻ മരണപ്പെട്ടിട്ട് അവന്റെ ആണ്ടുകൂടെയാണ് ഈ പള്ളിക്കാട്ടിൽ എവിടെയോ അവൻ കിടക്കുന്നുണ്ട്. അള്ളാഹു അവന്റെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവന്റെ കബറിടം അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവന്റെ ഉമ്മയ്ക്ക് ആഫിയത്ത് ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് എനിക്ക് പറഞ്ഞു തരാൻ ആ ഒരു ഉപമല്ലാതെ മറ്റൊരു ഉപമയുമില്ല. അവന്റെ കുടുംബക്കാരിവിടെ ഇരിക്കുന്നത് കൊണ്ട് ആ രംഗങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അള്ളാഹു അവർക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമ്മമാരെ മരിച്ചു പോകുമ്പോ എന്തെങ്കിലും കയ്യിൽ കരുതി വെക്ക്. നമ്മുടെ മക്കൾ ഒന്നും ചെയ്യുമെന്ന് പറയാൻ, നമ്മുടെ മക്കൾ ദുആ ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. രണ്ടു ദിവസം മുമ്പ് പത്തനംതിട്ട കുലശേഖരപ്പെട്ട പള്ളിയിലായിരുന്നു എനിക്ക് വയല്. അള്ളാഹുബെ, ഞാൻ അവിടെ ഒരു പൊന്നുമോനെ കണ്ടു, വല്ലാതെ കരഞ്ഞുപോയി. എന്റെ മനസ്സിൽ വല്ലാത്ത വേദനയുണ്ടായി. അവിടെ ഒരു മദ്രസ പണിയുന്നതിന് വേണ്ടി ഞാൻ പൈസ ചോദിച്ചപ്പോ പെണ്ണുങ്ങളും ആണുങ്ങളും അൽഹംദുലില്ല ഒരു മദ്രസ പണിയാനുള്ള സർവ്വ പൈസയും തന്നു. അൽഹംദുലില്ല നല്ല നിലയിൽ വയലൊക്കെ അവസാനിച്ചു. പക്ഷെ വയലു കഴിഞ്ഞിറങ്ങുമ്പോ ഒരു 10-12 വയസ്സുള്ള ഒരു മകനെ ഒരു സംഘാടകൻ ഇങ്ങനെ തൂക്കിയെടുത്തുകൊണ്ട് വരിക. ഒരു 10-12 വയസ്സുള്ള ഒരു മകനെ ഒരു സംഘാടകൻ ഇങ്ങനെ അവൻ കരയുന്നുണ്ട് അവൻ എന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ഞാൻ അവനോട് ചോദിച്ചു, എന്തിനാ മോനെ കരയുന്നേ? ആ പൊന്നുമോൻ പറഞ്ഞ മറുപടി, ഉസ്താദേ എന്തിനാ കരഞ്ഞതെന്നറിയോ? ആ 12-13 വയസ്സുള്ള മകൻ കരഞ്ഞത് തന്റെ പ്രിയപ്പെട്ട പിതാവ് ജുമാ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ ആക്സിഡന്റിൽ മരണപ്പെട്ടു. അവനൊരു 2000 രൂപ തന്നിട്ട് പറഞ്ഞു, എന്റെ വാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. ഒരു 2000 രൂപ തന്നിട്ട് അവന്റെ വാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. വായിക്കാൻ മറന്നുപോയി. എന്റെ വാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്തില്ലല്ലോ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പൊന്നുമോൻ പറയുമ്പോ, അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം അവന്റെ കരച്ചിൽ നിർത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു, മോനെ നിന്റെ ഉപ്പാന് വേണ്ടി ഞാൻ വെള്ളിയാഴ്ച ദുആ ചെയ്യും, എന്റെ സദസ്സുകളിൽ ദുആ ചെയ്യും. അള്ളാഹു ആ പൊന്നുമോന്റെ പിതാവിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇതുപോലെയുള്ള മക്കൾ നമുക്കുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അൽഹംദുലില്ല ഒരു നല്ല ലക്ഷ്യമാണ് അൽഹംദുലില്ല ഇവർ മുന്നോട്ടെടുത്തു വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ വസ്തു കൊടുത്ത മനുഷ്യൻ പോലും, അല്ലാഹുവേ അൻസാരി എന്നാണ് സഹോദരന്റെ പേര്, നല്ലൊരു മനുഷ്യൻ, നല്ലൊരു മനസ്സ് കാണിച്ചു ഒരു നല്ല കാര്യത്തിന് വേണ്ടി. അൽഹംദുലില്ല എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ല ആ മനുഷ്യൻ അദ്ദേഹത്തെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ, അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ അൽഹംദുലില്ല അദ്ദേഹം ചെയ്തു. അതിന് ടോക്കൺ കൊടുത്തിട്ടുണ്ട്. ഒരു 6 മാസത്തിനുള്ളിൽ ഇൻഷാ അല്ലാ അത് എഴുതിയെടുത്ത് അൽഹംദുലില്ല അടുത്ത വയതോടുകൂടി എന്തെങ്കിലുമൊക്കെ ഒരു വരുമാന മാർഗം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് കിടക്കാനും ഉറങ്ങാനുമുള്ള സൗകര്യം, ഇതുപോലെയുള്ള വലിയ ലക്ഷ്യങ്ങളാണ് അൽഹംദുലില്ല ഈ കമ്മിറ്റി മുന്നേറ്റ് വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സാധിച്ചു കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഓരോ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോഴും വെറുതെ നബിദിനം കടന്നു വരുമ്പോൾ മൗലദൂദിയത് കൊണ്ടോ വയന്ന മാത്രം നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ നബിദിന റാലികൾ നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ചീരണികൾ കൊടുത്തത് കൊണ്ടോ ഇത് മാത്രം ഇതൊന്നും ചെയ്യണ്ട എന്നല്ല, ഇതൊക്കെ പ്രവാചകനോടുള്ള മഹബത്തിന്റെ അടയാളവ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതൊന്നും വേണ്ട എന്നല്ല, ഇതൊക്കെ വേണം. ഇപ്പൊ ഇതിനൊക്കെ തെളിവ് ചോദിക്കുന്ന കാലഘട്ടമാണ്. ഇതിനെന്തെങ്കിലൊക്കെ തെളിവുണ്ടോ എന്ന് എന്തിനാ തെളിവ് ചോദിക്കുന്നു? നിന്റെ വാപ്പ ചെയ്തിട്ടില്ലേ, അതല്ലേ ഏറ്റവും വലിയ തെളിവ്? എന്തിനാ ഇതൊക്കെ ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ അവിടെ ഉണ്ടോ, എന്തിനാ വാപ്പ തെളിവ് ചോദിക്കുന്നത്? വാപ്പ നിന്റെ ഉപ്പ ചെയ്തിട്ടില്ലേ, നിന്റെ ഉപ്പാന്റെ ഉപ്പ ചെയ്തിട്ടില്ലേ, നിന്നെ പഠിപ്പിച്ച ഉസ്താദന്മാര് ചെയ്തിട്ടില്ലേ, എന്തിനാ തെളിവ്? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് ഉണ്ട്, തബ്ബത്ത് യദാ അബി ലഹബിൻ വതബ്ബ്. അബൂ ലഹബിനെ അല്ലാഹു ശപിച്ചു. ആ ഖുർആനിന്റെ സൂറത്ത് വായിക്കുമ്പോൾ അർത്ഥം വായിക്കുമ്പോൾ മനസ്സിലാകും, ഈ അബൂജഹലിൽ നരകത്തിൽ കിടക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സ്വപ്നം കണ്ടു. അപ്പൊ അബൂജഹലിനോട് ചോദിച്ചു, എടാ അബൂ ലഹബിനോട് ചോദിച്ചു, എങ്ങനെയുണ്ടടാ? പറഞ്ഞു, നരകത്തിന്റെ അകത്ത വലിയ ശിക്ഷയാ, വലിയ ശിക്ഷയാ, എങ്കിൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും അല്ലാഹു എന്നോട് കരുണ കാണിക്കാറുണ്ട്. അല്ലാന്റെ ഖുർആൻ ശപിച്ച ഒരുത്തം പറഞ്ഞതാ, എല്ലാ തിങ്കളാഴ്ച ദിവസവും, ഇത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ലല്ലോ.
എല്ലാ തിങ്കളാഴ്ച ദിവസവും അള്ളാഹു എന്നോട് കരുണ കാണിക്കാറുണ്ട്, എന്റെ കൈയുടെ വിരലുകൾക്കിടയിലുള്ള വെള്ളം വരും ഞാൻ ഇങ്ങനെ കുടിക്കാറുണ്ട്. തിങ്കളാഴ്ച മാത്രം അള്ളാഹു എന്നോട് കരുണ കാണിക്കാറുണ്ട്. അപ്പൊ അബ്നു ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിച്ചു, അത്രേ എന്താ കാരണം, എന്താ കാരണം, എന്താ കാരണം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം ഒരു അടിമ പെണ്ണാണ് വന്നിട്ട് ഇവനോട് പറഞ്ഞു ജനിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം പ്രവാചകൻ പിറന്നു എന്ന് വന്നു പറഞ്ഞത് ഒരു അടിമ പെണ്ണായിരുന്നു. അന്ന് പ്രവാചകൻ പിറന്നു എന്ന് വന്നു പറഞ്ഞ അടിമ പെണ്ണിനെ സന്തോഷം കാരണം മോചിപ്പിച്ചു കളഞ്ഞു. അള്ളാഹു അതിന് കൊടുത്ത പ്രതിഫലവ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പ്രവാചകൻ ജനിച്ച ദിവസം സന്തോഷം കാരണം പറഞ്ഞ അടിമയെ മോചിപ്പിച്ച ഒരു കാഫിറിന്, ഖുർആൻ ശപിച്ചവന്, നരകത്തിൽ കിടക്കുന്നവൻ അള്ളാഹു ഈ പ്രതിഫലം കൊടുക്കുന്നുണ്ടെങ്കിൽ ഓർമ്മ വെച്ച കാലം മുതൽ മുഹമ്മദി എന്ന് പറയുമ്പോ അറിയാതെ നാവിന്റെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയാതെ പറഞ്ഞു പോകുന്ന ആ സ്നേഹത്തിന്റെ ഉടമകളായ നമുക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ജീവിതം റബിയുൽ അവ്വൽ 11 അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ അകത്ത് അവസ്ഥ എന്തെന്നറിയോ? മോളെ വിളക്ക് കത്തിച്ചില്ല. മോളെ ചുറ്റാറുള്ള പെങ്ങളെ, റബിയുൽ അവ്വൽ 11 പാതിരാത്രി വൈകുന്നേര സമയമായി പ്രവാചകന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ആയിഷ വിളക്ക് കത്തിക്കാത്തെ? എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്ന പ്രവാചകൻ ചോദിച്ചു, എന്തേ വിളക്ക് കത്തിക്കാത്തെ? ഭാര്യ മാറിപ്പോയി നിന്നിട്ട് കരയുകയാ, കാരണം വിളക്കിന്റെ അകത്ത് ഒഴിക്കാൻ എണ്ണയില്ലായിരുന്നു. 63 വയസ്സില് ലോകത്തിന്റെ നേതാവിന്റെ വീടിന്റെ അകത്ത് വിളക്കിന്റെ അകത്ത് ഒഴിക്ക എണ്ണയില്ലാതെ ഭാര്യ മാറി നിന്ന് കരയ. രണ്ടാമതും ചോദിച്ചു, എന്തേ ആയിഷ കരഞ്ഞോണ്ട് പറയുന്ന നബിയെ, എണ്ണയില്ല നബിയെ. മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവിടുന്ന് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കിട്ടിയത് കൊണ്ടുവന്നിട്ട് വിളക്ക് കത്തിച്ച്. ഇതായിരുന്നു പ്രവാചകന്റെ വീടിന്റെ അവസ്ഥ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ അടുത്തേക്ക് വിളിച്ചു. ആയിഷ, ഓടിവാ, ഇന്ന സ്ഥലത്ത് 6 or 7 ദിർഹം ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ടുവാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടിപ്പോയി ആ ദിർഹം എടുത്തുകൊണ്ടുവന്ന് പ്രവാചകന്റെ കയ്യിൽ വെച്ചു കൊടുക്കുമ്പോ കരയ്യ. അള്ളാഹുവിന്റെ റസൂല് കരയ്യ, സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തിനാ നബിയെ കരയുന്നേ? എന്റെ വീടിന്റെ അകത്ത് ഈ പൈസ ഇരിക്കുമ്പോ ഞാൻ മരിച്ചു പോയാ രക്ഷപ്പെടൂല്ലോ. ഈ 6 or 7 ദിർഹം എന്റെ വീടിന്റെ അകത്ത് ഇരിക്കുമ്പോഴാ ഞാൻ വഫാത്തായി പോകുന്നത്, ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ ഞാൻ അള്ളാഹിനോട് എന്തു പറയും? ആയിഷ, എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നീ ഇത് പാവങ്ങൾക്ക് കൊണ്ടുകൊടുക്ക്. ഒരു 5 നയാ പൈസ ഇല്ലായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ വീടിന്റെ അകത്ത് ഒന്നുമില്ല, പടയെങ്കിൽ പോലും പണയും. നിങ്ങൾ ചിന്തിക്ക്, പ്രവാചകൻ നബിയല്ല പോലും 11 ഒരൊറ്റ രൂപ കയ്യിലെടുക്കാനില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പിറ്റേ ദിവസം സുബഹിക്ക് ബാങ്ക് വിളിച്ചു. റബിയുൽ അവ്വൽ 12 ബാങ്ക് വിളിച്ചു. പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു, ആയിഷ, ആ ജനലിലിട്ടിരിക്കുന്ന ആ കർട്ടൻ ഒന്ന് മാറ്റ. ആയിഷ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കർട്ടൻ മാറ്റി. പ്രവാചകൻ നിസ്കരിക്കുന്ന ഓരോ സഹാബികളെയും നോക്കി സലാം വീട്ടാറായപ്പോൾ പറഞ്ഞു, ആയിഷ, തുണി പിടിച്ചിടാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന് രോഗത്തിന് അല്പം കുറവുണ്ടായിരുന്നു. പക്ഷേ റബിയുൽ അവ്വൽ 12 അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പെട്ടെന്ന് രോഗം അങ്ങ് കൂടി. അള്ളാഹുവിന്റെ റസൂലിന്റെ പനി കൂടി. റസൂലുള്ള തളർന്നുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരും പ്രവാചകന്റെ ചാരത്തിരുന്നിട്ട് കരയുകയാ. അള്ളാഹുവിന്റെ റസൂൽ ബോധരഹിതനായി കിടക്കുകയാ. ആ സമയത്താണ് വീടിന്റെ കവാടത്തിൽ പ്രവാചകന്റെ കുടുംബമേ ഒന്ന് വാതിൽ തുറക്കുവോ, ആരോ വീടിന്റെ വെളിയിൽ വന്ന് സലാം പറയുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വാപ്പയുടെ ചാരത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന കരളിന്റെ കഷ്ടമായ പൊന്നുമോളും പറഞ്ഞു, എന്റെ ഉപ്പാൻ ഒട്ടും വയ്യ, എന്റെ ഉപ്പാന് സംസാരിക്കാൻ കഴിയില്ല, വേദന സഹിക്കാൻ കഴിയാതെ എന്റെ ഉപ്പ ഇപ്പോഴാ ഒന്ന് ഇറങ്ങിയ, എന്റെ ഉപ്പ തളർന്നു കിടക്ക, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ. അള്ളാഹുവെ, ആ മനുഷ്യൻ കുറച്ചു കഴിഞ്ഞു, കുറച്ചു നേരത്തേക്ക് ശബ്ദമൊന്നുമില്ല. കുറെ കഴിഞ്ഞപ്പോ വീണ്ടും പറയുന്നു,
പറയുന്നു അസ്സലാമു അലൈക യാ അഹ്ല ബൈതിൻ നുബുവ ഇഫ്തഹിൽ ബാബ്, പ്രവാചകന്റെ കുടുംബമേ ഒന്ന് വാതിൽ തുറക്കുവോ. അപ്പോഴും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പയ്ക്ക് വയ്യ, എന്റെ ഉപ്പ സുഖമില്ലാതെ കിടക്ക, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വാ. പടച്ചവനേരെ കുറെ സമയം കഴിഞ്ഞു. മൂന്നാമതും അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ അസ്സലാമു അലൈക യാ അഹ്ല ബൈതിൻ നുബുവ ഇഫ്തഹിൽ ബാബ്, വാതിലൊന്ന് തുറക്കുമോ എന്ന് വിളിച്ചു ചോദിക്കുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞെട്ടി ഉണർന്നിട്ട് പറയുന്നു, മോളെ ഫാത്തിമ വാതില് തുറക്കുമോളെ, മോളെ ഫാത്തിമ വാതില് തുറക്കുമോളെ. ആരാ മലക്കുൽ മൗത്ത് അസ്റായീൽ, അസ്റായീലിന്റെ ശബ്ദമാ മോളെ. അല്ലാഹുവേ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കവാടം തുറന്നു, മലക്കുൽ മൗത്ത് പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അസ്റായീലെ എന്നെ കാണാൻ വന്നതാണോ, എന്നെ രോഗ സന്ദർശനം നടത്താൻ വന്നതാണോ? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് മലക്കുൽ മൗത്ത് പറഞ്ഞു, നബിയെ അങ്ങ് അനുവാദം തന്നാ കൂട്ടിക്കൊണ്ടു പോകാമെന്നതാ നബിയെ, അങ്ങ് അനുവാദം തന്നാൽ, അങ്ങയുടെ റൂഹ് പിടിക്കാൻ അനുവാദം തന്നാൽ പിടിക്കാമെന്നതാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസ്റായീലെ സമ്മതം കൊടുക്കുകയാ. അള്ളാന്റെ റസൂൽ എവിടെ നിന്ന് സമ്മതം കൊടുത്തു, കാലിന്റെ തള്ള വിരൽ നിന്ന് പിടിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിന്റെ തള്ള വിരൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. പ്രവാചകൻ എഴുന്നേൽക്കുന്നുണ്ട്, തിരിച്ചു കിടക്കുന്നുണ്ട്, തിരിഞ്ഞും മറിയുന്നുണ്ട്. വല്ലാത്ത വേദന, വല്ലാത്ത വേദന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. ലോകത്തിന്റെ നേതാവ് ചോദിച്ചു പോയി, അസ്റായീലെ ഒന്ന് പതുക്കെ പിടിക്കൂ, അസ്റായീൽ എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഭയങ്കര വേദന, അസ്റായീലെ ഒന്ന് പതുക്കെ പിടിക്കുവോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോ അസ്റായീൽ അലൈഹി സലാം കരയ, അസ്റായീൽ ഇരുന്ന് കരയ, യാ റസൂലുള്ളാ എനിക്കിതിനെക്കാളും മയമായി പിടിക്കാൻ അറിയില്ല, ഇതിനേക്കാളും മയമായിട്ട് റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല. ഞാൻ എത്രയോ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചിട്ടുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളുടെ റൂഹ് പോലും ഞാൻ പിടിച്ചിട്ടുണ്ട്, ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല രബിയെ. ഒരാളുടെയും റൂഹ് പിടിക്കുന്ന സമയത്ത് എന്റെ കൈ വിറച്ചിട്ടില്ല, ഇന്ന് എന്റെ കൈ പോലും വിറക്കുന്ന നബിയെ എനിക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദന സഹിക്കാൻ കഴിയാതെ എഴുന്നേക്കും കിടക്കും, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, പെടയുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു തആല ഓടി വന്നിട്ട് റസൂലുള്ളാഹിന്റെ തലയെടുത്ത് മടിയിൽ വെച്ചു. ഫാത്തിമ ബീവി വെള്ളം എടുത്തിട്ട് വന്നു, തുണിക്കകത്ത് മുക്കിയിട്ട് റസൂലുള്ളാഹിന്റെ മുഖം തുടച്ചു കൊടുക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരമൊക്കെ തടക, അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം മുഴുവനും തടകി കൊടുക്കുന്നു. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് 18 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഉമ്മ. ആയിഷ ബീവിയുടെ വയസ്സ് 18 വയസ്സ്, പ്രസവിച്ചിട്ടില്ല, മക്കളില്ല. ആയിഷ ബീവി പ്രസവ വേദന അനുഭവിച്ചിട്ടില്ല, മക്കളില്ലായിരുന്നു. ആ സാധുവായ ഭാര്യയോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ ഇന്നലിൽ മൗത്തിന സഖറ, മരണത്തിന് വലിയ വേദന, ആയിഷ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല, മരണത്തിന് വലിയ വേദന, ആരാ പറയുന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണക്കാരൻ നബിയ, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരായ നബിയ പറയണേ, മരണത്തിന് വലിയ വേദനയുണ്ട് ആയിഷ, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, തന്റെ വീടിന്റെ അകത്തിരുന്ന അവസാന ദിർഹം സദക്ക കൊടുത്ത നബി, തന്റെ വീടിന്റെ അകത്തിരുന്ന അവസാനത്തെ ദിർഹം സദക്ക കൊടുത്ത നബിയുടെ വഫാത്ത പറയുന്നേ, എന്റെയും നിങ്ങളുടെയും മരണത്തെ കുറിച്ച് എന്ത് ചിന്തിക്കാത്ത, കള്ളമല്ലല്ലോ ഇതൊന്നും, ഇതൊന്നും കഥയല്ലല്ലോ. ഖുർആനിൽ അല്ലാഹു എഴുതി വെച്ചിട്ടില്ലേ, കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് അല്ലേ വാപ്പ പറഞ്ഞേ, എനിക്ക് വിശ്വാസമില്ലേ, അല്ലേ പറഞ്ഞ മരണത്തിന് വേദനയുണ്ടെന്ന്, എന്തേ നീ ഒരുങ്ങാത്ത, എന്തേ ആലോചിക്കാത്ത, ഒരു ദിവസം നിന്റെ വാപ്പ പോയതുപോലെ പോകേണ്ടതാണെന്നുള്ള ഓർമ്മ എനിക്ക് നിനക്ക് ഇല്ലല്ലോ, എന്തേ ഉമ്മമാരെ ചിന്തിക്കാത്തത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവസാനം എഴുന്നേറ്റിട്ട് ആയിഷ ബീവിയുടെ നെഞ്ചിൽ ചാരിയിരുന്നു.
അള്ളാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബിയുടെ നെഞ്ചിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോഴാണ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരുന്നത്. ആ സഹാബിയുടെ കയ്യിൽ ഒരു മിസ്വാക് ഇരിക്കുന്നു. പ്രവാചകൻ തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി, ആ സഹാബിയുടെ കയ്യിൽ നോക്കി. ആയിഷ ബീബിക്ക് മനസ്സിലായി പ്രവാചകന് പല്ല് തേക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. കൂടെ പറപ്പിനെ അടുത്ത് വിളിച്ചിട്ട് മിസ്വാക് എടുത്തിട്ട് റസൂലുള്ളാന്റെ കൈ വിട്ടു കൊടുത്തു. പൊങ്ങണില്ല, റസൂലുള്ളാന് കൈ പൊക്കാൻ കഴിയുന്നില്ല. മരണവേദന കാരണം തന്റെ കൈ ഉയർത്താൻ കഴിയുന്നില്ല. ആ മിസ്വാക് ആയിഷ ബീബി റളിയല്ലാഹു തആല തന്റെ വായി വെച്ച് കടിച്ച് ചവച്ചരച്ചിട്ട് എന്നിട്ട് ആ റസൂലുള്ളാഹിന് പല്ല് തേച്ചു കൊടുത്തേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിച്ച് അരയുടെ ഭാഗം കഴിഞ്ഞപ്പോഴാ റസൂലുള്ളാഹിയുടെ വളർത്തുമകൻ ഉസാമ റളിയല്ലാഹു തആല, പ്രവാചകന്റെ വളർത്തുമകന് നബിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഉസാമ റളിയല്ലാഹു തആല വീടിന്റെ കവാടത്തിൽ വന്നപ്പോ കൈ ഇങ്ങനെ ചെറുതായിട്ട് അനക്കുകയാ. റസൂലുള്ളാഹി തങ്ങള് തളർന്നു കിടക്കുന്ന തന്റെ കൈ ഇങ്ങനെ ചെറുതായിട്ട് ഉയർത്തിയിട്ട് ഇങ്ങനെ കാണിച്ചു, അത്രേ മോനെ ഉസാമാ, മോനെ ഉസാമാ, പാപ്പായ്ക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യടാ, അള്ളാഹു എന്റെ മരണവേദന ഒന്ന് കുറച്ചു തരാ, എന്റെ മരണം അള്ളാഹു ഒന്ന് എളുപ്പമാക്കി തരാ, എന്റെ പൊന്നു മോൻ അള്ളാഹിനോട് ഒന്ന് ദുആ ചെയ്യുന്ന അങ്ങി കാണിച്ചു പോയെങ്കിൽ വാപ്പാ ഇത് സത്യമാ, കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് അല്ലയാ പറഞ്ഞ ഉമ്മാ, പ്രസവം ഒന്നും ഒരു വേദനയല്ല ഉമ്മാ, നീ അത് മരണവേദന എന്ന് പറയരുത്, അതിനേക്കാളും എത്രയോ മലമൂത്ര വിസർജനം നടത്തി പോകുമ്മ, മരണവേദന നീ പ്രസവിച്ച് നടത്തിയില്ലല്ലോ. അള്ളാഹുവേ ഒരു മനുഷ്യൻ മരണവേദന സഹിക്കാൻ കഴിയാതെ മലമൂത്ര വിസർജനം പോലും നടത്തി പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്ക്, വെറുതെ ജീവിച്ചിങ്ങനെ പോകാതെ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കുക. അപ്പ ഭാര്യക്കും മക്കൾക്കും വേണ്ടി ജീവിച്ചില്ല ഇത്രയും കാലം, നിനക്ക് വേണ്ടി നീ എന്താ ചെയ്തു വെച്ചേ? ഈ പള്ളിപ്പറമ്പിൽ നീ വന്ന് കിടക്കുന്ന ദിവസം നിനക്ക് കൊണ്ടുപോകാൻ എന്താ വാപ്പ ഉള്ളേ? ഉമ്മ നിന്റെ കയ്യിൽ എന്താ ഉള്ളേ? ഒന്നുമില്ല ഉമ്മ, ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് മുഴുവനും മക്കൾക്ക് വേണ്ടിയാ. അവന്മാർ ഒരു അഞ്ച് നയാ പൈസ കൊടുത്തിട്ട് എന്റെ വാപ്പാന് വേണ്ടി ദുആ ചെയ്യുന്ന പറയുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ മക്കളെ ചെയ്യുമെന്ന് പ്രതീക്ഷയല്ലാതെ ഉറപ്പ് പറയാൻ നമുക്ക് കഴിയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, എനിക്കതിന്റെ ആവശ്യവുമില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് സദക്ക കൊടുക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കൊടുത്ത നിങ്ങളുടെ ഖബറിലേക്ക് ഒഴുകിയെത്തും. അൽഹംദുലില്ലാഹ്. ഇത് ആരുടെ മുന്നിലും തമ്മിലടിക്കാനോ ഞാൻ വലിയവനാണെന്ന് തെളിയിക്കാനോ ഒന്നിനുമല്ല, പാപങ്ങൾക്ക് വേണ്ടിയല്ലേ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ എല്ലാ വർഷവും ഇതുപോലെ ഒരുമിച്ച് കൂടുന്നതല്ലേ എന്റെ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ കൊടുക്ക്. അള്ളാഹു നമ്മുടെയൊക്കെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ. ഒറ്റ പ്രതിഫലമേ ഉള്ളൂ, നീ എന്ത് കൊടുത്താലും, നീ 10 രൂപയാണ് കൊടുക്കുന്നതെങ്കിലും അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം, നീ മരിക്കുന്ന സമയത്ത് വഅബ്ഷിറു ബിൽ ജന്ന, അള്ളാഹു നിനക്ക് സ്വർഗം കാണിച്ചു തരും, നീ അത് കണ്ടിട്ട് മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അപ്പ പോകുമ്പോ ഒന്നും കൊണ്ട് എന്റെ വാപ്പാനെ കൊണ്ടുപോയി നിനക്കുണ്ട്, എന്റെ വാപ്പാന 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഞങ്ങളെ ഇറക്കി വെച്ച് ആ ഓർമ്മ എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ഞാൻ പോകുമ്പോഴും അങ്ങനെ പോകത്തുള്ളെന്ന്, നിങ്ങളും പോകുമ്പോ അങ്ങനെ പോകൂ. ആ ചിന്ത നമുക്കുണ്ടാകണം. വാരി കൂട്ടി വെച്ചിട്ട് ഒരു പ്രയോജനവുമില്ല സഹോദരങ്ങളെ. എല്ലാവർക്കും പണം മതി. വാരിയാണെങ്കിലും മക്കളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും പണമാണ് എല്ലാവർക്കും വേണ്ടത്. പക്ഷേ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അത് നല്ല കാര്യങ്ങൾക്ക് ചെലവഴിച്ചിട്ട് പോകുക. അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാഅല്ലാ 6 മാസം നിങ്ങളുടെ മുന്നിലുണ്ട് ഈ വസ്തു വാങ്ങുന്നതിന് വേണ്ടി. അൽഹംദുലില്ലാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ അല്ലാഹു തോന്നൽ തരുന്നുണ്ടെങ്കിൽ കൊടുക്ക്. എന്റെ ഉമ്മമാരെ ശരീരത്ത് കിടക്കണ സ്വർണം, ഉസ്താദെ പ്രസവ വേദന പോലെ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ലല്ലോ, ഞാൻ എങ്ങനെ മരണവേദന സഹിക്കും ഉസ്താദെ? റസൂലുള്ളാഹിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഈ പാപപ്പെട്ടവളായ എന്റെ ഗതി എന്തായിരിക്കും എന്ന ചിന്തയോടെ നീ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലാഹു കൊടുക്കാൻ മനസ്സ് തരുന്നുണ്ടെങ്കിൽ ഊരി കൊടുക്ക്. അല്ലാഹു എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.